നമസ്കാരം. ഇന്നത്തെ 10 പ്രധാന വാർത്തകളിലേക്ക്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയും കൺസർവേറ്റീവ് പാർട്ടി നേതാവുമായ ഋഷി സുനകിന്റെ വസതിയിൽ അതിക്രമിച്ച് കടന്നതിന് 4 പേരെ അറസ്റ്റ് ചെയ്തതായി പോലീസ് സ്ഥിരീകരിച്ചു. ജാപ്പനീസ് സന്ദർശനത്തിനോടനുബന്ധിച്ച് ലണ്ടനിൽ നടന്ന പരിപാടിയിൽ ഋഷി സുനക് പങ്കെടുക്കുമ്പോഴാണ് നോർത്ത് യോർക്ക്ഷയറിലെ കിർബി സിക്സ്റ്റണിലെ ഋഷി സുനകിന്റെ വീട്ടിൽ അതിക്രമം നടന്നത്. മരിച്ചയാളിൽ നിന്ന് മോഷണം നടത്തിയതിന് നോർത്ത് ലണ്ടനിൽ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ കേസും സസ്പെൻഷനും. നോർത്ത് ലണ്ടനിൽ കുഴഞ്ഞുവീണ് മരിച്ച ആളിൽ നിന്ന് മോഷ്ടിച്ചതിനാണ് ക്രെയ്ഗ് കാർട്ടർ എന്ന പോലീസ് ഉദ്യോഗസ്ഥനെതിരെ കേസെടുത്തത്. യു കെ ബെർമിങ്ഹാമിന് സമീപം റെഡിച്ചിൽ അന്തരിച്ച 4 വയസ്സുകാരി ഏഞ്ചൽ ജോസഫിന്റെ അവയവങ്ങൾ ദാനം ചെയ്തു. സംസ്കാരം ശനിയാഴ്ച നടക്കും. എല്ലാ ജനങ്ങൾക്കും അവരവർക്ക് ഇഷ്ടമുള്ള മതവിശ്വാസങ്ങൾ തിരഞ്ഞെടുക്കാനും പിന്തുടരാനുമുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന് മാർപ്പാപ്പ. വിവാഹം മതം മാറ്റത്തിനുള്ള ഉപാധിയാക്കരുതെന്നും പോപ്പ് വ്യക്തമാക്കി. ബഹിരാകാശ നിലയത്തിനരികെ റഷ്യൻ ഉപഗ്രഹം പൊട്ടിത്തെറിച്ചു. ഉപേക്ഷിക്കപ്പെട്ട റഷ്യൻ ഉപഗ്രഹമായ റിസേഴ്സ് P1 ആണ് 100-ലേറെ കഷ്ണങ്ങളായി പൊട്ടിത്തെറിച്ചത്. തമിഴ്നാട്ടിൽ പുതിയ വിമാനത്താവളം നിർമ്മിക്കാനുള്ള പദ്ധതി പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി M.K. സ്റ്റാലിൻ. ഹൊസൂരിൽ 2000 ഏക്കർ സ്ഥലത്ത് വിമാനത്താവളം സ്ഥാപിക്കുകയാണ് ലക്ഷ്യം. കർണാടകയിലെ ഹവേരിയിൽ വാഹനാപകടത്തിൽ 2 കുട്ടികളടക്കം 13 പേർക്ക് ദാരുണാന്ത്യം. നിർത്തിയിട്ട ട്രക്കിലേക്ക് മിനി ബസ് ഇടിച്ചു കയറിയാണ് അപകടം ഉണ്ടായത്. വടകരയിലെ കാഫിർ പോസ്റ്റ് വിവാദം നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ ഉന്നയിച്ച പ്രതിപക്ഷം. മാത്യുക്കുഴൽനാടൻ MLA വിഷയം സഭയിൽ ഉന്നയിച്ചത്. തമിഴ്നാടിന് താക്കീതുമായി ഗതാഗത മന്ത്രി KB ഗണേഷ്കുമാർ. തമിഴ്നാട്ടിലേക്ക് കടക്കുന്ന ഓൾ ഇന്ത്യ പെർമിറ്റുള്ള ടൂറിസ്റ്റ് വാഹനങ്ങൾ നവംബർ 1 മുതൽ 1 സീറ്റിന് 4000 രൂപ ക്വാർട്ടർലി നികുതി ഇനത്തിൽ അടയ്ക്കേണ്ടി വരുമെന്ന് സർക്കാർ തീരുമാനിച്ചതിന് പിന്നാലെയാണ് മന്ത്രിയുടെ രൂക്ഷ പ്രതികരണം. ഫൈനലിൽ ബർത്ത് ഉറപ്പിച്ച് എതിരാളിയെ കാത്തിരിക്കുന്ന ദക്ഷിണാഫ്രിക്കയോട് കാത്തിരിക്കേണ്ട, ഞങ്ങൾ വരുന്നുണ്ടെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ ഫൈനലിലേക്ക് ഇന്ത്യൻ പടയോട്ട. 68 റൺസിന്റെ ആധികാരിക വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത്. ഇതോടെ ഇന്നത്തെ 10 പ്രധാന വാർത്തകൾ ഇവിടെ പൂർണ്ണമാകും. കൂടുതൽ വാർത്തകൾക്കും വിശദ വിവരങ്ങൾക്കും ആനന്ദ് TV UK ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം ആനന്ദ് TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കും.